ഭഗവാൻ പറയുന്നു, മറ്റുള്ളവൻ്റെ ഗുണങ്ങളിൽ ദോഷം കാണാത്ത അങ്ങനെ ഒരു കാണാത്തവനാണ് നീ എങ്കിൽ നിനക്ക് ഈ രഹസ്യം പറഞ്ഞു തരും. ഞാൻ എന്താ പറയാൻ പോണത്? രഹസ്യങ്ങളുടെ രഹസ്യം. ഇതറിഞ്ഞാൽ പിന്നെ നിനക്ക് എല്ലാം അറിയപ്പെട്ടതായിത്തീരും, എല്ലാറ്റിൽ നിന്നും നീ മോചിതനാകും. അതുകൊണ്ട് ഞാൻ ഇതിനെ അനുഭവസഹിതം നിനക്ക് ഞാൻ പറഞ്ഞു തരാം. തുടർന്ന് പറയുന്നു, രാജവിദ്യ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതം ഉത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. രാജവിദ്യ, വിദ്യകളുടെ രാജാവായ ആത്മതത്വ പ്രകാശ വിദ്യയായ ഇതം രാജഗുഹ്യം, ഇത് ഈ ജ്ഞാനം. രാജഗുഹ്യം പരമരഹസ്യം, രഹസ്യങ്ങളിൽ രഹസ്യം, പരമരഹസ്യമായിട്ടുള്ള ഉത്തമം പവിത്രം, പരിശുദ്ധമായ ഉത്തമമായ പ്രത്യക്ഷാവഗമം, പ്രത്യക്ഷമായി അറിയാവുന്നത്, പ്രത്യക്ഷാവഗമം ധർമ്മ്യം. ഇതെന്താണ്? ധർമ്മശാസ്ത്രാനുസാരം ഉള്ളതാണ് അങ്ങനെയുള്ള ഇത്. കർത്തും സുസുഖം, എന്നാലോ അനുഷ്ഠിക്കാൻ അങ്ങേയറ്റം എളുപ്പമുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടാവേണ്ടേ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. കർത്തും സുസുഖം, അതേ സമയത്ത് അവ്യയം, നാശമില്ലാത്തത്, ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു തരാൻ പോകുന്ന വിദ്യയെക്കുറിച്ച് ഭഗവാൻ ഒന്നുകൂടെ നമ്മളെ ബോധിപ്പിക്കുകയാണ്. എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? ആത്മതത്വത്തെ വെളിപ്പെടുത്തി തരുന്നതാണ്, ഒപ്പം പരമരഹസ്യമാണ്, ശ്രേഷ്ഠമാണ്, പരിശുദ്ധമാണ്, പ്രത്യക്ഷമായി അറിയാവുന്നതാണ്, ധർമ്മശാസ്ത്ര അനുസാരിയായിട്ടുള്ളതാണ്, അതുപോലെ അനുഷ്ഠിക്കാൻ അങ്ങേയറ്റം എളുപ്പമുള്ളതാണ്, നാശരഹിതമാണ്. പോരെ, ഇത്രയും പോരെ. ഇങ്ങനെ ഇത്ര വിശേഷണങ്ങളുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ടോ? ഏതെങ്കിലും പരസ്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പം, അല്ലേ? പക്ഷെ ഈ വിഷയത്തിൽ അങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഭഗവാൻ പറയുന്നു, ഇതാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്നിട്ട് കുറച്ചുകൂടെ അതിലേക്ക് എന്തൊക്കെ വേണ്ടതുണ്ട് എന്ന് ഭഗവാൻ വിസ്തരിക്കുന്നു. നോക്കാം. അശ്രദ്ധധാനാ പുരുഷാഃ ധർമ്മസ്യാസ്യ പരം തപാ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാര വർത്മനി. അശ്രദ്ധധാനാഃ പുരുഷാഃ ധർമ്മസ്യാസ്യ ധർമ്മസ്യ അസ്യ ഹേ പരന്തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാര വർത്മനി. ഹേ ശത്രുതാപന പരന്തപ, അസ്യ ധർമ്മസ്യ സ്വരൂപേ ഫലേച്ച, അസ്യ ധർമ്മസ്യ ഈ ധർമ്മത്തിൻ്റെ സ്വരൂപേ ഫലേച്ച സ്വരൂപത്തിലും ഫലത്തിലും, അശ്രദ്ധധാനാഹ ശ്രദ്ധയില്ലാത്തവന്, അതിലൊരു താത്പര്യമില്ലാത്തവന്, പുരുഷാഹ അങ്ങനെയുള്ള പുരുഷന്മാർ മനുഷ്യന്മാർക്ക്, മാം എന്നെ മൃത്യു സംസാര വർത്മനി നിവർത്തന്തേ. ഈ മൃത്യു സംസാര വർത്മനി എന്ന് പറഞ്ഞാൽ ജരാ മരണമാകുന്ന ഈ സാഗരത്തിൽ, അതിലെന്തൊക്കെയാ? ജനനം, മരണം, ജര, വ്യാധി ഇത്യാദികളൊക്കെയുള്ള ഈ സംസാര മാർഗത്തിൽ അവരെ എന്ത് ചെയ്യുന്നു? നിവർത്തന്തേ, നിശ്ചയമായും അവരെ അതിൽ വർത്തിക്കുന്നു എന്ന് പറയാം. ആരാണ് അതിൽ വർത്തിക്കുന്നത്? ശ്രദ്ധയില്ലാത്തവർ. അവരതിൽ തന്നെയാണ്. ശ്രദ്ധയുള്ളവരോ? ശ്രദ്ധയുള്ളവർ ഇതിനെ മറുകര കടക്കുന്നു. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ വേണ്ടതാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കാനുള്ളൊരു താത്പര്യം നമുക്കുണ്ടായിരിക്കണം. വെറുതെ വിശ്വസിക്കില്ലല്ല. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അന്വേഷണ, ആ ഒരു ത്വര, അടങ്ങാത്ത ഒരു ദാഹം, അതാണ് ശ്രദ്ധ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന്. ഇനി ഭഗവാൻ ഈ അധ്യായത്തിൽ, ഈ അധ്യായത്തിൻ്റെ കാതലായ വശങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ പോവുക.
നോക്കാം, വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. മയാ തദമിദം സർവം ജഗദവ്യക്തമൂർത്തിനാ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷ്വവസ്ഥിതഃ. ഭഗവാൻ രഹസ്യങ്ങളിൽ രഹസ്യവും വിദ്യകളിൽ രാജാവുമായിട്ടുള്ള വിദ്യയെ ഉപദേശിക്കുന്നു എന്ന് പറയുമ്പം ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതുവരെ കേൾക്കാത്ത പുതിയൊരു ടെക്നിക്കാണ് എന്ന്. കേൾക്കുമ്പോൾ തോന്നും ഓ സ്വാമി ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ തോന്നുമെങ്കിൽ നല്ലതാണ്. എന്താ പറയുന്നത്? മയാ തദം ഇതം സർവം ജഗത് അവ്യക്തമൂർത്തിന മസ്താനി സർവഭൂതാനി നച അഹം തേഷു അവസ്ഥിത. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താ അവ്യക്തമൂർത്തിന? ആര്? ഞാൻ ദക്ഷിണാമൂർത്തിയാണ്. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ സമർത്ഥൻ. ദക്ഷിണാമൂർത്തി അമൂർത്തി എന്നാണ്, മൂർത്തി അല്ലാത്തത്. അവ്യക്തമൂർത്തിന, വ്യക്തമല്ലാത്ത രൂപത്തോടു കൂടിയിട്ടുള്ള മയ എന്നാൽ ഇതം സർവം ജഗത് തത്, ഈ പ്രപഞ്ചം എല്ലാ ലോകവും വ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അവ്യക്തമായ എന്നാൽ ഈ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഭഗവാൻ പറയുന്ന രഹസ്യങ്ങളുടെ രഹസ്യമാണ്. അപ്പം മനസ്സിലാക്കിക്കൊള്ളണം രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്. ധ്യാനിച്ച് ഉറപ്പുവരുത്തണം ഇതൊക്കെ. തുടർന്ന് പറയുന്നു, സർവഭൂതാനി മസ്താനി. സർവഭൂതാനി എല്ലാ പ്രപഞ്ചത്തിലെ ഒന്നൊഴിയാതെ എല്ലാം മസ്താനി എന്നിൽ ഇരിക്കുന്നവയാകുന്നു. എല്ലാം എന്നിലിരിക്കുന്നു. അഹം തേഷു ഞാൻ അവയിൽ ന അവസ്ഥിത, ഞാൻ അവയിലൊന്നും നിലനിൽക്കുന്നില്ല. സ്വാമി ഇതൊരുമാതിരി ചൊറിഞ്ഞു കയറുന്ന വർത്തമാനമാണ്. ഇത് കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾ സഹിക്കും, ഞങ്ങൾ സഹിച്ചേ മതിയാകൂ. ഞാൻ ഒന്നിൻ്റെയും ഞാൻ ഒരു പ്രകാരത്തിലും ഒരു പ്രവർത്തിതാവും അല്ല എന്ന് പറയാം. ഭഗവാന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ, ഞാൻ ഒന്നിൻ്റെയും ഞാൻ അനുഭോക്താവല്ല, ഞാൻ പ്രവർത്തിതാവല്ല, ഞാൻ അനുഭോക്താവല്ല. അതുപോലെ ഞാൻ ആരാണ്? പ്രകൃതിയുടെ സാക്ഷി മാത്രമാകും. ഞാൻ എന്താണ്? പ്രകൃതിയുടെ സാക്ഷി മാത്രം. ഈശ്വരൻ എന്ന് പറയുമ്പം ഓർത്തോളണം. ഇതൊക്കെയാണ് ധ്യാനിച്ചുറപ്പ് വരുത്തേണ്ടത് എന്ന് പറയാം. എൻ്റെ സാന്നിധ്യമാത്രയാൽ ശരീരം മുതൽ എല്ലാം, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ എല്ലാം, അതായത് ആ ബോധതലത്തിലുണ്ടാകുന്ന അനുഭൂതി മുതൽ എല്ലാം എന്നിൽ സംഭവിക്കുന്നതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ നിത്യനാണ്, ഞാൻ നിത്യനാകുന്നു. ഞാനാണ് നിത്യമായ സ്ഥായിയായ പരമാനന്ദം. ഇത് രഹസ്യങ്ങളുടെ രഹസ്യമാണ്, കാരണം ഇത് പരസ്യമാണ്. എന്നാലും നമുക്കിത് രഹസ്യമാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവാകുന്നു, എല്ലാറ്റിൻ്റെയും ആത്മാവാകുന്നു. സർവജീവികളിലും അഹം സാക്ഷി, ഞാൻ എല്ലാറ്റിൻ്റെയും സാക്ഷി എന്ന സാക്ഷിയായി വർത്തിക്കുന്നു. ആ ഭാവത്തിൽ ഞാൻ ആ സാക്ഷി വർത്തകനായി നിലനിൽക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഞാൻ നിലകൊള്ളുന്നു ഈ വിശ്വത്തിൽ. അതായത് എന്നിലാണെല്ലാം, ഒന്നിലും ഞാനില്ല. ഇത് വലിയൊരാശ്വാസം തരേണ്ടതാണ്. കാരണം എനിക്കാണ്, എന്നിലാണ് ദേഷ്യം, ഞാൻ ദേഷ്യത്തിലില്ല. ഓർത്തുകൊള്ളു. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഉപയോഗിച്ചോളൂ അതിനെയൊക്കെ. പക്ഷെ നിങ്ങൾ ഓർത്തു വയ്ക്കരുത്, ഒന്നും ഓർത്തു വയ്ക്കരുത്. നിങ്ങൾക്ക് അപ്പം വേണമെങ്കിൽ റിയാക്ട് ചെയ്യാം, പക്ഷെ ഓർത്തു വയ്ക്കരുത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിങ്ങൾ എന്നോട് ആ കല്യാണം കഴിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യം വന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തന്നു. ആ വെള്ളം ഞാൻ കുടിച്ചിട്ട് ഗ്ലാസ് അവിടെ വെച്ചപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇങ്ങനെ ഓർത്ത് വയ്ക്കരും, ഓർത്ത് വയ്ക്കരുത് എന്ന് പറയും.
അഹം സാക്ഷി, സാക്ഷിയായി. അപ്പം നമ്മളാരാ? നമ്മളെന്തിലാണ് നിലകൊള്ളുന്നത്? ഭഗവാൻ എന്താ പറയുന്നത്? ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നിലാണ്, ഞാൻ അവയിലില്ല. അതുകൊണ്ട് ഓർത്തോളൂ, എന്തൊക്കെ കോപ്പറാട്ടിത്തരങ്ങൾ ഇവിടെ കാണുന്നു അതിലൊന്നും ഞാനില്ല, പക്ഷെ അതൊക്കെ എന്നിലാണ്. ഇതുപോലെ നമുക്കും ഇത് വലിയൊരു രഹസ്യമാണ്. ഇതാണ് നമുക്ക് തോന്നേണ്ടത്. ഇതറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാണ് ഭഗവാൻ പറയുന്ന രഹസ്യങ്ങളുടെ രഹസ്യം. പക്ഷെ നമുക്ക് പലപ്പോഴും അറിയില്ല അത്. ഞാൻ അവയിലില്ല, പിന്നെയോ അതെല്ലാം എന്നിൽ. ഒന്ന് ഓർത്ത് നോക്കൂ, ഒന്ന് ധ്യാനിച്ച് നോക്കൂ. അത് വളരെ എളുപ്പം. എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ അലോസരങ്ങളുണ്ടോ, അതെല്ലാം എന്താണ്? എന്നിലുണ്ടായതാ. അതിൽ ഞാനുണ്ടോ? അതിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല. അതിൽ ഞാൻ ഉണ്ടാകുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവൻ. അവൻ എന്നെ അങ്ങനെ കാണിച്ചു, അവൻ എന്നെ ഇങ്ങനെ കാണിച്ചു, എന്നാലും അവൻ എന്നോട് എങ്ങനെ പെരുമാറി അല്ലേ. അപ്പൊ അതിൽ ഞാൻ ഉണ്ടാകുമ്പോഴാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ആരാണ്? അഹം സാക്ഷി, അഹമേവ അഹം. ഞാനായിട്ട് അങ്ങോട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, ആരാണ് ഞാൻ? അഹം സർവഭൂതാനി മസ്താനി അഹം, സകല ഭൂതങ്ങളിലും ഞാനുണ്ട്. ഈ വിശ്വത്തിൽ എന്തൊക്കെയുണ്ടോ അതിലെല്ലാം നമ്മളുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങളെ ഈ പറയുന്ന സ്വാമി ഉൾപ്പെടെ നമ്മളെല്ലാം പഞ്ചഭൂതങ്ങളാണ് അല്ലേ? സയൻസിന് സമ്മതമാണല്ലോ, വേദാന്തിക്കും സമ്മതം, അങ്ങേയറ്റ സമ്മതം. ആ നിലയ്ക്ക് നോക്കുമ്പം ഞാൻ ഇതിലൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്നാൽ അതൊന്നും എന്നിലില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. അഹം ആത്മാ. ഇത് രഹസ്യമാണ്, രഹസ്യങ്ങളുടെ രഹസ്യമാണ്. നിങ്ങൾക്ക് ചൊല്ലിത്തന്നാൽ ഏറ്റവും എല്ലാം പറ്റുമോ? എന്തെങ്കിലുമൊക്കെ പിടികിട്ടിയാൽ വളരെ എളുപ്പമാണ്. ഇവിടെ പറയുന്നു ശങ്കരാചാര്യസ്വാമികൾ, ബ്രഹ്മജ്ഞാനാവലി മാല എന്നാണ് പേര്. എന്താണ് ബ്രഹ്മജ്ഞാനാവലി മാല? ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥം. പറയുന്നു ഇതിൽ, സകൃത് ശ്രവണ മാത്രേണ ബ്രഹ്മജ്ഞാനം യഥോ ഭവേ, ബ്രഹ്മജ്ഞാനാവലി മാല സർവേഷാം മോക്ഷസിദ്ധയേ. സകൃത് ശ്രവണ മാത്രേണ, ഇതിൻ്റെ ഒറ്റയൊന്നിൻ്റെ ശ്രവണം കൊണ്ട് മാത്രം എന്താണ് ബ്രഹ്മജ്ഞാനം യഥോ ഭവേത്. ബ്രഹ്മജ്ഞാനം ഉണ്ടാവുന്ന അങ്ങനെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ സ്വാമി ഒരു ശ്രമം, ഒരു പരീക്ഷണം നടത്തുക. ബ്രഹ്മജ്ഞാനാവലി മാല സർവേഷാം മോക്ഷസിദ്ധയെ, അതും പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മോക്ഷപ്രാപ്തിക്കായിട്ട് ഉതകുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ അതിൽ കുട്ടികളുണ്ടാകാം, അപ്പൂപ്പനുണ്ടാകാം, അപ്പൂപ്പിയല്ല അമ്മൂമ്മ ഉണ്ടാകാം, ആര് വേണമെങ്കിലും ഉണ്ടാകാം. അതായത് ജാതി മതം ഇത്യാദികളൊന്നുമില്ല. സർവേഷാം മോക്ഷ സിദ്ധയെ. ചൊല്ലാം, നോക്കാം. എവിടെയെങ്കിലുമൊക്കെ മനസ്സ് അതെങ്ങനെ പോകുന്നുവെങ്കിൽ പോകട്ടെ. അസംഗോഹം 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 പുനഃ പുനഃ സച്ചിദാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ നിത്യശുദ്ധ വിമുക്തോഹം നിരാകാരോഹമച്യുതഃ ഭൂമാനന്ദസ്വരൂപോഹം ഭൂമാനന്ദസ്വരൂപോഹം അഹമേവാഹമവ്യയഃ നിത്യോഹം നിരവദ്യോഹം നിരാകാരോഹമച്യുതഃ പരമാനന്ദരൂപോഹം അഹമേവാഹമവ്യയഃ
ശുദ്ധ ചൈതന്യ രൂപോഹം ആത്മാരാമോഹമേവ ച അഖണ്ഡാനന്ദ രൂപോഹം അഖണ്ഡാനന്ദ രൂപോഹം അഹമേവാഹമവ്യയഃ തത്വാദീത പരാത്മാഹം മധ്യാദീത പര ശിവഃ മായാദീത പരം ജ്യോതിഃ അഹമേവാഹമവ്യയഃ നാനാരൂപവ്യതീതോഹം ചിതാകാരോഹമച്യുതഃ സുഖരൂപ സ്വരൂപോഹം സുഖരൂപ സ്വരൂപോഹം അഹമേവാഹമവ്യയഃ മായാ തത് കാര്യദേഹാദി മമ നാസ്ത്യേവ സർവദാ സ്വപ്രകാശൈക രൂപോഹം അഹമേവാഹമവ്യയഃ ഗുണത്രയവ്യതീതോഹം ബ്രഹ്മാദീനാം ച സാക്ഷ്യഹം അനന്താനന്ദ രൂപോഹം അഹമേവാഹമവ്യയഃ അന്തര്യാമി സ്വരൂപോഹം കൂടസ്ഥ സർവഗോസ്മ്യഹം പരമാത്മസ്വരൂപോഹം അഹമേവാഹമവ്യയഃ നിഷ്കലോഹം നിഷ്ക്രിയോഹം സർവാത്മാദ്യ സനാതനഃ അപരോക്ഷസ്വരൂപോഹം അഹമേവാഹമവ്യയഃ ദ്വന്ദ്വാദി സാക്ഷിരൂപോഹം അജലോഹം സനാതനഃ സർവസാക്ഷിസ്വരൂപോഹം അഹമേവാഹമവ്യയഃ പ്രജ്ഞാനഘന ഏവാഹം വിജ്ഞാനഘന ഏവ ച അകർത്താഹമഭോക്താഹം അഹമേവാഹമവ്യയഃ ഇനിയുണ്ട് ഉറങ്ങിപ്പോവുമെന്നാ പേടി. ഇതൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നതാണ്. നിങ്ങളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിരിക്കണതെന്നറിയോ ഇല്ലേ? നമ്മളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഇതേ 21 ശ്ലോകങ്ങളെ കൊണ്ട് നമ്മൾ ആരാണ് എന്ന് പറഞ്ഞിരിക്കുക ശങ്കരാചാര്യ സ്വാമികൾ.
അഹമേവ അഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നുമായി സംഘമില്ലാത്തവനാണ്, ഞാൻ നിത്യനാണ്, ശുദ്ധനാണ്, ഞാൻ വിമുക്തനാണ്, ഞാൻ നിരാകാരനാണ്, ഭൂമാനന്ദ സ്വരൂപമാണ് ഞാൻ, നിത്യൻ, നിരവധ്യൻ, നിരാകാരൻ, പരമാനന്ദൻ, ശുദ്ധചൈതന്യൻ, ആത്മാരാമൻ, അഖണ്ഡാനന്ദൻ, പ്രത്യക്ചൈതന്യൻ, ശാന്തൻ, ശാശ്വതാനന്ദൻ, തത്വാതീതൻ, പരമാത്മൻ, മധ്യാതീതൻ, മായാതീതൻ, പരഞ്ജ്യോതി, നാനാരൂപവ്യതീതോഹൻ, ചിതാകാരോഹൻ, എന്തൊക്കെയാണ് സുഖസ്വരൂപ മായാതത്കാര്യദേഹാദി മമ നാസ്തിയേവ സർവദ ഇത്യാദി ഒന്നും എന്നിൽ ഒരു കാലത്തും ഇല്ല എന്ന് പറയും. ഏത് ഈ മായ അതിൻ്റെ കാര്യങ്ങൾ ഒന്നും. ഞാൻ ആരാണ്? സ്വപ്രകാശൈക രൂപോഹം അഹമേവ അഹം. ഇതിലങ്ങോട്ട് എന്താ അമർന്നിരുന്നോളാനാ പറയുന്നത് ഭഗവാൻ ഇവിടെ. അഹം തേഷു ന അവസ്ഥിത, ഞാൻ അതിലൊന്നുമില്ല. പിന്നെ ഞാൻ ഏതിലാ ഉള്ളത്? ഞാനിത്, ഇതാണ് ഞാൻ.